നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കഴിവും അവകാശവും അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ തിരിഞ്ഞു നടക്കുന്ന ദാസന്മാരിൽ ഒരുവനായി കരുതണം എന്ന പ്രാർത്ഥനയോടെ ദാസനായി തന്നെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെയാണ് അയാൾ തിരിഞ്ഞു നടക്കുന്നത് തിരിഞ്ഞു നടക്കുന്നത് വന്ന വഴികളിലൂടെ തന്നെയാണ് ഏതൊക്കെ വഴികളിലൂടെയാണോ ഇടറി ആ വഴികളിലൂടെ തന്നെ തിരിഞ്ഞു നടക്കുക എന്നുള്ളതാണ് മനസ്സാന്തരം ഏതൊക്കെ വഴികളിലൂടെയാണോ ഇടറി നടന്നത് ആ വഴികളിലൂടെ തന്നെ തിരിഞ്ഞു നടക്കുക അങ്ങനെ ധൂർത്തപുത്രൻ തിരിഞ്ഞു നടക്കുന്നു തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ വീണ്ടും പ്രതിജ്ഞകൾ പുതുക്കുന്നു അകലപിച്ചു തന്നെ പിതാവ് ഈ മകനെ കാണുകയാണ് ഈ മകനെ കാണുമ്പോൾ അക്ഷമനായി നിൽക്കുന്ന പിതാവിന്റെ ചിത്രമാണ് ബൈബിൾ വരച്ചിടുക അയാൾ ഓടി ചെന്ന് ഈ മകനെ ആശ്ലേഷിക്കുന്നു ചുംബിക്കുന്നു മാത്രമല്ല തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു തൻ്റെ ഭൃത്യന്മാർക്ക് ആജ്ഞകൾ കൊടുക്കുന്നു മകനെക്കുറിച്ച് ഇവനെ സ്വീകരിക്കുക വസ്ത്രമണിയിക്കുക മോതിരം അണിയിക്കുക ചെരിപ്പണിയിക്കുക ഏറ്റവും ഒടുവിൽ ആഘോഷം തിരിച്ചുവരവിൻ്റെ ആഘോഷം ഈ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധിയുള്ളവനാണ് ഈ ധൂർത്തപുത്രനെ ദൈവം തിരികെ സ്വീകരിക്കുമ്പോൾ പിതാവ് തിരികെ സ്വീകരിക്കുമ്പോൾ അവന് അവന് നഷ്ടമായത് മുഴുവനും തിരിച്ചു കൊടുക്കുകയാണ് അവകാശം വാങ്ങി ധൂർത്തടിച്ചാൽ പിന്നെയുള്ളത് ഔദാര്യമാണ് നമ്മുടെ മാനുഷിക ജീവിതത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ കൊടുക്കുന്നത് നമ്മൾ പറയും ഔദാര്യമാണ് എന്ന് എൻ്റെ ഔദാര്യത്തിൽ നീ കഴിഞ്ഞുകൊള്ളുക എന്ന് അതും ഒരു തരം അടിമത്തം തന്നെ പക്ഷേ ഇത് പരിമിതികളുടെ ഔദാര്യമാണ് പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല യോഹനാനു സുവിശേഷം പത്ത് പത്തിൽ നാം വായിക്കുന്നു ക്രിസ്തു പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ദൈവത്തിൽ സമൃദ്ധിയുണ്ട് എത്ര എടുത്താലും തീരാത്ത സമൃദ്ധി ഈ സമൃദ്ധിയിലേക്കാണ് തിരിച്ചു തിരിച്ചുപോക്ക് അതുകൊണ്ട് തന്നെ ദൈവം നൽകുന്നത് നഷ്ടമായത് മുഴുവനുമാണ് പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിലെ മാനസ്സാന്ദ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മൾ എന്തോ കുറവുണ്ട് എന്ന ധാരണ നമുക്കുണ്ട് നാം നമ്മെ തട്ടിച്ചു നോക്കുന്നത് മറ്റ് വിശുദ്ധരുമായോ അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടോ ഒക്കെ തന്നെയാവാം പക്ഷേ ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന സുവിശേഷമെന്ന് പറയുന്നത് നിന്നെ ദൈവം സ്വീകരിക്കുന്നത് കണക്കെടുപ്പ് നടത്തിയിട്ടില്ല നടത്തിയിട്ടല്ല എന്നാണ് നിൻ്റെ പാപത്തിൻ്റെ കണക്കെടുപ്പ് ഒരിക്കലും ദൈവം നടത്തുന്നില്ല ദൈവത്തിൻ്റെ ആശ്ലേഷത്തിൽ അവിടുന്ന് എല്ലാം മറക്കു മറക്കുകയാണ് ദൈവത്തിൻ്റെ പാപക്ഷമ എന്ന് പറയുന്നത് സർവവും വിസ്മരിക്കൽ തന്നെയാണ് പുതിയ സൃഷ്ടിയായി നിന്നെ കാണുക എന്നുള്ളതാണ് മുഴുവനും നിനക്ക് നൽകുക എന്നുള്ളതുമാണ് എവിടെ വെച്ച് നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടുവോ അവിടെ വെച്ച് ദൈവം എല്ലാം നിനക്ക് തിരികെ നൽകുന്നു എന്നുള്ളതാണ് സുവിശേഷം ഇവിടെ ധൂർത്തപുത്രന് ദൈവം എല്ലാം തിരികെ നൽകുകയാണ് ഇവന് ഇവനെ വിശുദ്ധിയുടെ വസ്ത്രമണിയിക്കുവാനായിട്ട് ദൈവം പറയുന്നു ഇവന് മോതിരമണിയിക്കുവാനായിട്ട് ദൈവം പറയുന്നു കാലിൽ ചെരിപ്പണിയിക്കുവാനായിട്ട് ദൈവം പറയുന്നു അതിനും അപ്പുറത്ത് ആഘോഷങ്ങൾ ദൂർത്തപുത്രനെ ആശ്ലേഷിക്കുന്ന പിതാവിനെ നോക്കുക ഈ പിതാവ് നീ പോയി കുളിച്ചിട്ട് വരാൻ മകനോട് പറയുന്നില്ല നീ പോയി നിന്റെ മുടി വെട്ടിയിട്ട് വരാൻ മകനോട് പറയുന്നില്ല അക്ഷമനായി നിൽക്കുന്ന പിതാവിൻ്റെ ആശ്ലേഷം അവൻ്റെ പാപാവസ്ഥയിൽ തന്നെ അവനെ പുലുകുന്നതിന് തുല്യമാണ് ചെളിയോടുകൂടി തന്നെ സ്വീകരിക്കുന്നു കുറവുകളോടുകൂടി തന്നെ സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ സ്വീകരണം മനുഷ്യൻ വിശുദ്ധി പ്രാപിച്ചതിന് ശേഷമല്ല ദൈവം മനുഷ്യനെ സ്വീകരിച്ചതിന് ശേഷമാണ് മനുഷ്യൻ വിശുദ്ധി സ്വീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ദൈവചിന്ത എന്ന് പറയുന്ന പറയുന്നത് മനസാന്തര ചിന്ത എന്ന് പറയുന്നത് നാം പാപങ്ങളെല്ലാം വെറുത്ത് ഉപേക്ഷിച്ച് കുമ്പസാരിച്ച് തിരിച്ചു വരുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നാം മാനസാന്തരപ്പെട്ട് തിരിച്ചു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ നിമിഷം തന്നെ ദൈവം നിന്നെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ദൈവം സ്വീകരിച്ചതിന് ശേഷമാണ് വിശുദ്ധീകരിക്കുക തുടർന്ന് തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതിന് ശേഷം പറയുകയാണ് അവനെ വസ്ത്രമണിയിക്കുക പുതിയ വസ്ത്രം വസ്ത്രം വിശുദ്ധിയുടെ പ്രതീകമാണ് വസ്ത്രമണിയിച്ച് അവനെ മോതിരമണിയിക്കുന്നു മോതിരം അധികാരത്തിൻ്റെ പ്രതീകമാണ് ചെരുപ്പ് സുരക്ഷയുടെയും നഷ്ടമായ അധികാരവും സുരക്ഷിതത്വവും എല്ലാം തിരികെ നൽകിയതിനു ശേഷം ഒരു ആഹ്ലാദത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഈ പിതാവ് കടന്നു പോകുന്നു ഇവിടെയാണ് ശരിക്കും ദൂർത്ത് എന്തിനാണ് ഇവിടെ ദൂർത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മൂല്യത്തെക്കുറിച്ചുള്ള സ്മരണ നമുക്കുണ്ടാവണം യാക്കോബിൻ്റെ ലേഖനത്തിൽ നാലാമധ്യായം അഞ്ചാമത്തെ വചനത്തിലൂടെ യാക്കോബ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്നിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃതാവിലാണോ എന്ന് നിന്നിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃതാവിലാണോ എന്ന് അതായത് നമ്മുടെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് അമൂല്യമാണ് ഒരു മനുഷ്യൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു പ്രവർത്തികളെ ഒരു പ്രവർത്തികൾക്കും ഒരു ചിന്തയ്ക്കും അളക്കാൻ കഴിയുന്നതല്ല മനുഷ്യൻ അവൻ്റെ പ്രവർത്തികളെ കഴിഞ്ഞൊക്കെ മുകളിലാണ് പലപ്പോഴും നമ്മുടെ മനസ്സാന്തത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത് എത്ര പാപം ചെയ്തു എന്നതിനെക്കുറിച്ചാവാം ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നത് എത്ര തവണ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നതിനെ കുറിച്ചാവാം ജീവിതകാലം മുഴുവനും നമ്മൾ പാപം ചെയ്താലും ജീവിതത്തിൻ്റെ എല്ലാ മണിക്കൂറുകളും എല്ലാ നിമിഷങ്ങളും പാപം ചെയ്താലും നീ നിൻ്റെ പാപങ്ങളെ കഴിഞ്ഞ് വലുതാണ് നിന്റെ മൂല്യം എന്ന് പറയുന്നത് നിന്റെ പാപങ്ങൾക്കുമൊക്കെ ഉപരിയാണ് അതായിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെ പോലെയുള്ള സത്യവിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തു ചുങ്കക്കാരെയും വേശുകളെയും കുറിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിസ്മയിച്ചു പോകും സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ചുങ്കക്കാരെയും വേശുകളെയും ആയിരിക്കുമെന്ന് കൃപയുണ്ട് എന്ന പലരെയും കുറിച്ച് നമ്മൾ കരുതുകയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുവെന്നും വരങ്ങളുണ്ട് എന്നും ഒക്കെ കരുതുകയും ചെയ്യുന്ന പല മനുഷ്യരും ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് സുവിശേഷത്തിൽ മത്തായി ഏഴാമത്തെ അധ്യായത്തിൽ കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കുകയും വചനം പ്ര പ്രസംഗിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോൾ ക്രിസ്തു പറയും ദൈവം പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നും അകന്നു പോകൂ എന്ന്